വർഷങ്ങളായി നമ്മൾ സ്കൂളിൽ കേട്ടുപഠിച്ച നുണകൾ. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രാഹിം ലിങ്കന്റെ ഒരു ഉദ്ധരണിയുണ്ട്: ചില ആളുകളെ എല്ലാ കാലവും പറ്റിക്കാം, എല്ലാവരെയും കുറച്ചു കാലവും, എന്നാൽ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കുവാൻ സാധിക്കുകയില്ല. ഇവിടെ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിലും മറ്റും കേട്ടുപഠിച്ച ഒരുപാട് നുണകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ചില ആളുകൾ അവയൊക്കെ സത്യം തന്നെയെന്ന് കരുതി ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അത്തരം നുണക്കഥകളുടെ യഥാർത്ഥങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്പർ 1, ടൈറ്റാനിക്. ഒരിക്കൽ മുങ്ങില്ല എന്ന് പറഞ്ഞിരുന്ന വിശ്വസിച്ചിരുന്ന വിശേഷങ്ങളുമുണ്ടായ ആഡംബര നൗകയാണ് ടൈറ്റാനിക് കപ്പൽ. എന്നാൽ 1912 ആ വിശേഷണം തകർത്തുകൊണ്ട് മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്ന് മുങ്ങി. കന്നിയാത്രയിൽ തന്നെ മഞ്ഞുമലയിൽ ഇടുങ്ങി മുങ്ങി താന്ന ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകൻ സൈനൽ മെലാനി തന്റെ ടൈറ്റാനിക് ദ ന്യൂ എവിഡൻസ് എന്ന ഡോക്യുമെന്ററിയിൽ പറയുന്നത് ടൈറ്റാനിക് മുക്കിയത് തീപിടിച്ചാണ് എന്നതാണ്. തീപിടുത്തത്തെ തുടർന്ന് കപ്പൽ തകരുകയും ശേഷം മഞ്ഞുമലയിൽ ഇടിക്കുകയുമായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. കൽക്കരി ഇന്ധനം ഉപയോഗിച്ചാണ് ടൈറ്റാനിക് ലക്ഷ്യത്തിലേക്ക് കുതിച്ചിരുന്നത്. കോൾ ബങ്കർ എന്ന അറയിൽ വെച്ചാണ് കൽക്കരി കത്തിക്കുന്നത്. അവിടെ വെച്ചാണ് തീപിടുത്തമുണ്ടാകുന്നത്. കപ്പലിന്റെ അവശിഷ്ടത്തിലുണ്ടായ കറുത്ത പാടുകളാണ് സെനൻ തന്റെ വാദത്തിന് കാരണമാകുന്നത്. നമ്പർ 2, ചൈനയിലെ വൻമതിൽ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള മതിലായാണ് ചൈനയിലെ വൻമതിൽ അറിയപ്പെടുന്നത്. കല്ലുകളും ഇഷ്ടികളും ഉപയോഗിച്ചുള്ള ഈ മതിലിൻ്റെ നിർമ്മാണത്തിന് 15 വർഷം വേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. ചന്ദ്രനിൽ നിന്ന് നോക്കിയാലും കാണാൻ കഴിയുന്ന ഏക മനുഷ്യനിർമ്മിത വസ്തു ചൈന വൻമതിലാണെന്ന് പ്രചരിപ്പിക്കപ്പെട്ട വാദം. ഏറെ വിശ്വസിക്കപ്പെട്ടതുമാണ് ഈ കാര്യം. എന്നാൽ തീർത്തും ഇത് അശാസ്ത്രീയമാണ്. വെറും 400 കിലോമീറ്റർ ഉയരത്തിൽ നിന്നെടുത്ത വൻമതിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തിൻ്റെ സാറ്റലൈറ്റ് ഫോട്ടോയിൽ പോലും വൻമതിൽ കാണാൻ പ്രയാസമാണ്. അങ്ങനെയാകുമ്പോൾ 384,400 കിലോമീറ്റർ അകലെയുള്ള ചന്ദ്രനിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ മതിൽ കാണാനാണ്? 1939 കാലഘട്ടത്തിലാണ് ഈ പ്രചരണം തുടങ്ങുന്നത്. റിച്ചാർഡ് ഹെർബിലോട്ടോൺ എന്ന സാഹസിക സഞ്ചാരിത്തിൻ്റെ ബുക്ക് ഓഫ് മാർവെലാണ് ഇത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. നമ്പർ 3, ഇലക്ട്രിക് ബൾബ്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി നാം പറയുന്ന പേര് എഡിസിനാണ്. എന്നാൽ ഓർക്കേണ്ട അനേകം പേരുകൾ ഒന്ന് മാത്രമാണ് എഡിസിൻ. 1809-1802 ഹംഫി ഡേവിയാണ് ലോകത്തിലെ ആദ്യ ഇലക്ട്രിക് ലാമ്പ് കണ്ടുപിടിച്ചത്. പിന്നീട് 1874 കനേഡിയൻ പൗരന്മാരായ ഹെൻറി വുഡും മാത്യു ഇവാൻസും ഇലക്ട്രിക് ബൾബ് പെന്നന്റ് ചെയ്യുകയുണ്ടായി. 1878 ബ്രിട്ടീഷുകാരനായ ജോസഫ് സ്വാൻ ഇവയെല്ലാം കണ്ടുപിടിച്ചതിൽ നിന്ന് മാറ്റം വരുത്തി തൻ്റെതായ രീതിയിൽ ആ ബൾബിനെ മാറ്റിയെടുത്തു. അതിനുശേഷം 1879 എഡിസൺ ഈ ടെക്നോളജിയെല്ലാം വികസിപ്പിച്ചാണ് സാധാരണക്കാരന് കുറഞ്ഞ ചെലവിൽ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ബൾബ് വികസിപ്പിച്ചെടുത്തത്. അങ്ങനെയാണ് എഡിസൺ ബൾബിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. നമ്പർ 4, ഐൻസ്റ്റീനെ കുറിച്ച് കേട്ട കള്ളക്കഥ. ലോകത്തെ പല മോട്ടിവേഷൻ പ്രസംഗികരും അധ്യാപകരും പറയുന്ന കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും ബ്രില്യൻ്റ് ആയിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ സ്കൂൾ പഠിക്കുമ്പോൾ കണക്ക് പരീക്ഷയിൽ തോറ്റുപോയിരുന്നു എന്ന്. എന്നാൽ തികച്ചും കള്ളമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ തൻ്റെ 15-ാം വയസ്സിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളായിരുന്നു ഐൻസ്റ്റീൻ. അതുപോലെ മറ്റൊരു കഥയാണ് ആപ്പിൾ വീണപ്പോൾ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് ഐൻസ്റ്റീൻ ചിന്തിക്കുന്നതെന്നതും. യഥാർത്ഥത്തിൽ ആപ്പിളും ഒന്നും തന്നെ വീണിട്ടില്ല. വിശദീകരണത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പടച്ചുവിടുന്നത്. നമ്പർ 5, സ്റ്റോൺഹെഞ്ച്, ഇംഗ്ലണ്ട്. 5000 വർഷം നിഗൂഢതകളുമായി തലയുയർത്തി നിൽക്കുന്ന കൽസ്മാരക ഇംഗ്ലണ്ട് സ്റ്റോൺഹെഞ്ച്. ദീർഘ ചതുരാകൃതിയിലുള്ള വമ്പൻ പാറക്കല്ലുകൾ വൃത്താകൃതിയിൽ വെച്ച് അതിനു മുകളിൽ കല്ലുകൾ വെച്ചാണ് ഇത് നിർമ്മിക്കുന്നത്. വലിയ ഭാരമേറിയ കല്ലുകൾ ഇത്രയും മുകളിൽ അടുക്കി വെച്ച് എങ്ങനെയാണെന്ന് അശാഗരമായ കാര്യമാണ്. 5000 വർഷമായ ഇതേ രീതിയിൽ നിലനിൽക്കുന്ന എന്നതാണ് ഇതിൻ്റെ നുണക്കഥ. 1800 കാലഘട്ടത്തിൽ സ്റ്റോൺഹെഞ്ച് തകരുകയും എല്ലാത്തിൻ്റെയും സ്ഥാനം തെറ്റുകയും ചെയ്തിരുന്നു. 1844 ഫോട്ടോയാണ് ഇതിന് തെളിവ്. പിന്നെ 1898 ഗ്രാൻബർഡ് യൂണിവേഴ്സിറ്റിയിലെ ചില പ്രൊഫസർമാരുടെ നേതൃത്വത്തിൽ വലിയ ക്രെയിനുകൾ കൊണ്ടുവന്ന് നാം ഇന്ന് കാണുന്ന രൂപത്തിൽ പുനഃക്രമീകരിച്ചു. നമ്പർ 6, സിഗരറ്റ് നല്ലതാണോ? 1950 മുമ്പുള്ള കാലത്ത് സിഗരറ്റ് ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ് പ്രചരണമുണ്ടായിരുന്നു. ഡോക്ടർമാരെ വെച്ചായിരുന്നു ഇത്തരം പ്രചരണങ്ങൾ. ശബ്ദം നന്നാവാൻ തങ്ങളുടെ സിഗരറ്റ് ഉപയോഗിക്കാൻ വളരെ പരസ്യമുണ്ടായി. അതുകൊണ്ട് തന്നെ 1950 കാലഘട്ടത്തിൽ അമേരിക്കൻ ജനസംഖ്യയുടെ പകുതിയോളം പേർ പുകവലിയായിരുന്നു. 1950 ശേഷം നിരവധി ഗവേഷണങ്ങളിലൂടെ പുകവലി തെറ്റാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി ചെയ്യാനും മറക്കരുത്.
അപ്പോൾ നല്ലൊരു പുതുപുത്തൻ അറിവുമായി നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ. ഗുഡ്